4:10 2016 അഞ്ചാമത്തെ ക്ലിപ്പാണ്. അപ്പൊ സുനൻ നസാഇയിലെ ഒരു ഹദീസ്, ഈ ഹദീസ് വേറെ പിന്നെ സഹീഹ് മുസ്ലിമില് മറ്റ് ഹദീസ് കിതാബുകളൊക്കെ വന്നിട്ടുണ്ട്. സുനൻ നസാഇയിൽ വന്ന രൂപത്തിലാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. കിതാബുൽ ഈമാനി വ ഷറായിഹി എന്ന കിതാബിൽ ബാബു തഫാദുലി അഹ്ലിൽ ഈമാൻ, ഈമാന്റെ ആളുകൾ, ഈമാന്റെ അഹ്ലുകാർ അവരുടെ മഹാത്മ്യം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നതിൽ ആണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അതിൽ കാണാം, ഖാല അബൂ സഈദ് എന്നിവർ പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. സമിഅ്തു മൻ റആ മുങ്കറൻ ഫലിയഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഉ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഉ ഫഖൽബിഹി വദാലിക അദ്ഉഫുൽ ഈമാൻ മൻ റആ മുങ്കറൻ. ആരൊരുത്തൻ കണ്ടുവോ മുങ്കറായ ഒരു കാര്യം, വെറുക്കപ്പെട്ട ഒരു കാര്യം, മ്ലച്ഛമായ ഒരു കാര്യം, ഒരു തിന്മ ഒരാൾ കണ്ടു, ഫലിയഗയ്യിർഹു അവൻ അതിനൊരു മാറ്റം വരുത്തട്ടെ, പറഞ്ഞാൽ അതിനെ തടയട്ടെ, ആ തിന്മയുടെ അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റാനുള്ളൊരു ശ്രമം. അദ്ബിയദിഹി അവന്റെ കൈ കൊണ്ട്, അവർ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ തടയണം. ഫഇല്ലം യസ്തതിഉ, ഇനി അവൻ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫബിലിസാനിഹി, എങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക്. ഒരാളിപ്പം ഒരാൾ ആക്രമിക്കുന്നു, അപ്പൊ കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പിടിച്ചു മാറ്റണം. അയാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അയാളെ കൊണ്ട് അതിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്, കഴിവുണ്ട്, അപ്പൊ ആ അധികാരം ഉപയോഗിക്കണം. എന്ത് ചെയ്യണം, ബലമായിട്ട് തന്നെ പിടിച്ചു മാറ്റണം. ശരി, ഇനി അയാൾക്ക് അതിനുള്ള താക്കത്തില്ല, കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, കഴിവില്ല, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് അധികാര കഴിവൊന്നുമില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, അപ്പൊ അവത്തിന് ഒന്ന് ആക്രമിക്കല്ലേ, ഒന്ന് പറഞ്ഞോ അല്ലേ. ഇനി ഫഇല്ലം യസ്തതിഉ, ഇനി അതിന് സാധിച്ചിട്ടില്ലയോ, ഫബിൽ ഖൽബി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് അത് വെറുക്കുക, ആ പ്രവൃത്തിയെ വെറുക്കുക. ഈ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ വെറുക്കുന്നത്, വ്യക്തി ചെയ്യുന്ന തിന്മ എന്ന പ്രവൃത്തി, ആ തിന്മ അയാൾ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വെറുക്കുന്നത്. ഇതാണ് അങ്ങനെയാണ് വെറുക്കേണ്ടത്. വ്യക്തിപരമായിട്ടല്ല വിദ്വേഷം വെറുപ്പും, നമ്മൾ തിന്മകളെയാണ് വെറുക്കേണ്ടത്, ഒരാൾ ചെയ്യുന്ന തിന്മ ആണ് വെറുക്കേണ്ടത്. ഫബിഖൽബിഹി, അപ്പോൾ അവന്റെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കട്ടെ. ഫവദാരിക, അതാണ് അദ്ഉഫുൽ ഈമാൻ, ഈമാൻ ഏറ്റവും ബലഹീനമായ ദുർബലമായത്, പറഞ്ഞാൽ ചുരുങ്ങിയത് അത്രയെങ്കിലും വേണം. അപ്പൊ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നിടത്ത് കൈകൊണ്ട് തടുക്കുക എന്നതിൽ നമ്മുടെ അധികാരം ഉപയോഗിക്കലെല്ലാം ഉണ്ട്. ഒരാൾ ഒരു അധികാര സ്ഥാനത്താണ്, അപ്പൊ അവിടെ നടമാടുന്ന അയാളുടെ കീഴിലുള്ള ആളുകൾ, അവർക്കിടയിൽ നടമാടുന്ന തിന്മകൾക്കെതിരിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യാം, അയാളുടെ അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് ഉപയോഗിക്കണം. ശരി, അത് സൂക്ഷ്മതയോടുകൂടി ഹിക്കമത്തോടുകൂടിയൊക്കെ തന്നെ അത് ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ നമ്മളിപ്പോ ഇതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയും ശരിയല്ല. അപ്പൊ സമൂഹത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഉജ്ജലത്താണ് ഏകാന്തവാസം. അപ്പൊ ഏകാന്തവാസത്തിലല്ല നമ്മൾ, നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ബാധ്യതയാണിത്, മുസ്ലിമാണോ എന്നുള്ളതല്ല, അമുസ്ലിമാണോ എന്നല്ല, ആരാണെങ്കിലും നന്മയുടെ അംശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ അയൽപക്കത്ത് ഒരു ഒരു അമുസ്ലിം വീടാ വിചാരിക്കാം, അവിടെ ഒരാൾ വന്നിട്ട് അവിടുത്തെ ഭർത്താവ് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടുകാരൻ പിതാവ് വന്നിട്ട് എന്നും വഴക്കാണ്, രാത്രി മദ്യപിച്ചു വരുന്നു വിചാരിക്കാം, അത് മുസ്ലിം വീടാവട്ടെ, അയൽവക്കക്കാരൻ ആവട്ടെ, അല്ലെങ്കിൽ അമുസ്ലിം അയൽവക്കക്കാരനാണ്, ആരാണ്? അപ്പൊ നമ്മൾ വിചാരിക്കാം അത് കാഫല്ലേ, കാഫർ, അവൻ കാഫറല്ലേ, അവരടിച്ചു തീരാണ് തീരട്ടെ എന്നൊരു ചിന്താഗതി പാടില്ല എന്നാ പറയും. ശരി, കാരണം നന്മകൾ പ്രോത്സാഹിപ്പിക്കുക, നന്മയുടെ കാര്യത്തിൽ സഹകരിക്കുക എന്നത് എല്ലാവരുമായിട്ടൊരു ബാധകമാണ്, മുസ്ലിങ്ങളുമായിട്ട് മാത്രമല്ല. അപ്പോഴാണ് ഇസ്ലാമിക സന്ദേശം എല്ലാവർക്കും എത്തുക, അപ്പോഴാണ് ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി, മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാവും. ശരി, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇസ്ലാം കൊണ്ട് എന്തിനാണ് ഇസ്ലാം, ഈ മനുഷ്യർക്ക് ഗുണത്തിനാണ്, നമ്മളെ മുസ്ലിങ്ങൾ എന്തിനാണ്, ഈ ലോകത്തിന് ഗുണത്തിനാണ്, മനുഷ്യർക്ക് ജനങ്ങൾക്ക് ഗുണത്തിനാണ്. അപ്പൊ നമ്മുടെ ആളുകൾ ചിന്തിക്കണം, എന്ത് മറ്റുള്ളവർ ചിന്തിക്കണം, ആ ഒരു മുസ്ലിമിന് അയൽവാസിയായിട്ട് വരികയാണ് ചെയ്യുന്നത് നല്ല കാര്യമാണ്, ആളുകൾ ചിന്തിക്കണം. ഒരു മുസ്ലിം അയൽവാസിയായിട്ട് കിട്ടുക, ഒരു മുസ്ലിമിന് അയൽവാസിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതാണ്, ആളുകൾ ചിന്തിക്കുന്ന ഒരവസ്ഥ സംജാതമാണ് മുസ്ലിമിന്റെ പ്രവൃത്തിയിലൂടെ. അപ്പൊ അവിടെ ഭാര്യ ഭർത്താവ് വഴക്കാണ് പ്രശ്നമാണ്, കാരണം ഭർത്താവ് വർദ്ധിപ്പിച്ചു വരുന്നു, അപ്പൊ അയാളെ ആ മാറി വിട്ടിട്ടെങ്കിലും നമ്മളൊന്ന് പറയാൻ ശ്രമിക്കണം, അല്ലാതെ അതൊന്നും കാര്യമില്ല ചിന്തിക്കരുത്.
ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.